കൊല്ലം ഫാത്തിമ കോളേജിൽ ഫുട്ബോളും ക്രിക്കറ്റും ഉണ്ടായിരുന്നു. രണ്ടിന്റെയും പന്ത് കൊണ്ട് എവിടാ ഏറോ ഒരു കിക്കോ കൊണ്ടതിന്റെ ഭാഗമായിട്ട് നിർത്തി മൂടിപ്പോയ അല്ലെ പ്രാവശ്യം ചമക്കനാണ് ഫുട്ബോളാണ്. ഞാൻ കളിക്കുകയായിരുന്നില്ല, സൈഡിൽ നിന്ന് എന്താണ് ഈ ചിയർ ബോയ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, നല്ല സ്ഥലത്ത് ഒരു ബോള് വന്ന് പതിച്ചതിന്റെ പേടി അന്ന് വിട്ടിട്ട് പോയത്. ഇവിടെ ഇപ്പം എന്താ പറയുക, കലാ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് നമ്മൾ തൃശ്ശൂരിനെ പറഞ്ഞെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പം എന്താ പറയുക, ക്രിക്കറ്റിനെക്കാളും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സ്ഥലം കേരളമാണ്, പ്രത്യേകിച്ച് ഫുട്ബോളിൽ. അപ്പൊ തൃശ്ശൂരിലെ ഈ ഒരു ടീം, ആറ് ടീമുകളാണ് നമ്മുടെ ഇത്തവണത്തെ ഈ ഒരു ലീഗിന് ഒഫീഷ്യലായിട്ട് ഉള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന്. അപ്പൊ തൃശ്ശൂരിൽ നിന്നൊരു ടീം വരുന്നു, അപ്പൊ സുരേഷ് ചേട്ടൻ കൂടെ ജസ്റ്റ് അതിനൊരു ഊർജം പകരാനായിട്ട് വരുന്നു എന്നുള്ളതൊരു ഡിഫറെന്റ് ഇതാണ്. തൃശ്ശൂർ അല്ലെങ്കിൽ തന്നെ ഫുട്ബോളിന്റെ ഒരു ാണ് ഒരു ലെജൻഡറി സ്വഭാവമുള്ള കളിക്കാരുടെയൊക്കെ ഒരു ഗേഹമാണ്. നമ്മള് വിക്ടർ മഞ്ഞിലയിൽ നിന്നെടുത്ത ആദ്യത്തെ സന്തോഷ് ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ടീമിന്റെ ഗോൾ വലയം കാത്തു സൂക്ഷിച്ച വിക്ടർ മഞ്ഞില. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് ഒരു എക്സലൻസിന്റെ അവാർഡ് കൊടുത്തിട്ടേ തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സ്. അതില് അതിന്റെ ഒരു പ്രസന്റേഷനിൽ ഞാൻ കണ്ടു ഒരു ഒരു എന്താണ് ഒരു ഗോൾ പോസ്റ്റ് വൈഡ് ലീഗ് ഇങ്ങനെയാണ് പോകുന്നത്, പന്ത് ആടിയാൻ വേണ്ടി പോകുന്ന ഒരു പോക്ക് കണ്ടു അന്തം വിട്ടുപോയി. ചില എക്സലന്റ് ക്യാച്ചസ് എന്ന് പറയുന്നത് നമ്മള് ക്രിക്കറ്റില് റീകം അത് പിന്നെ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരു 25 വർഷം മുമ്പുള്ള ഒരു ക്യാച്ച് അതിന് ശേഷം ഈ ക്യാച്ച് കണ്ടിട്ടില്ല, അത് കണ്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ന്യൂ ജൻ ക്രിക്കറ്ററുടെ ഒരു ക്യാച്ചുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് മികവുറ്റ ക്യാച്ചായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ തിളക്കം കുറച്ച് കൂടുതൽ ക്രിക്കറ്റിന്റെ ഒരു ആസ്വാദന വലയം എന്ന് പറയുന്നത് വളരെ വിപുലമായി പോയതുകൊണ്ട് പുതിയ ജനറേഷൻ ക്രിക്കറ്റിലേക്ക് കൂടുതലായി വന്നതുകൊണ്ടും ഈ തിളക്കവും അതുപോലെ തന്നെ വർദ്ധിക്കുമെങ്കിലും ഇത് 25 വർഷം മുമ്പുള്ള ക്രിക്കറ്റിന്റെ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ കൊണ്ട് സ്വാംശീകരിച്ച ഒരു തിളക്കത്തിന്റെ തുടക്കമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ലെജൻസിനെ എല്ലാം നമിക്കേണ്ടി വരും. അതുപോലെ തന്നെ തൃശ്ശൂരിൽ എന്ത് ഗ്ലോറി വന്നാലും ഫുട്ബോളിന്റെ പേരിൽ നമുക്ക് വിക്ടർ മഞ്ഞില തുടങ്ങി IM വിജയൻ പോലെയുള്ള ഫുട്ബോൾ രത്നങ്ങളെ നമ്മൾ പ്രണയിച്ചേ മതിയാവും, നമിച്ചേ മതിയാവും. അപ്പൊ ഫുട്ബോളാണോ cricket ആണോ, everything that will bring in entertainment. Football കളിയിലൂടെ ചില വിചിത്രമായ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന ആ ഗ്രൗണ്ടിലെയോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെയോ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെ ത്രസിപ്പിക്കും, നമുക്ക് വലിയൊരു ആനന്ദത്തിലേക്ക് കൊണ്ടുവന്ന് പതിക്കുന്ന ഒരു വലിയ മുഹൂർത്തങ്ങളുടെ ഒരു പാക്കായി. ഇറ്റ് ഈസ് ഓൾസോ എന്റർടൈൻമെന്റ്. പക്ഷെ ആ ഓരോ സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടുന്നു, ആ കഥാപാത്രത്തിന്റെ ഒരു അനാവരണത്തിൽ വരുന്ന അഭിനയത്തിന്റെ മുഹൂർത്തം ചിലപ്പോൾ ലെജൻസ് ഒക്കെ അതിനേക്കാൾ മികവോടെ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഏറ്റവും കാലഘട്ടത്തിന് ചേരുന്ന എക്സ്പ്രഷൻസ് കൊണ്ടുള്ള ഒരു അമ്മാനമാടുന്ന രീതി എന്ന് പറയുന്നതാണ് ആനന്ദം ഉണ്ടാക്കുന്നത്. ആ ആനന്ദം എന്തിൽ നിന്ന് ഭവിക്കുന്നുവോ അതെന്നും ഒരു വലിയ വിലമതിക്കാനാവാത്ത ഉൽപ്പന്നമായിരിക്കും തൃശ്ശൂരിന്. പുതിയ ജനറേഷൻ ഓഫ് പ്ലെയേഴ്സ്, പുതിയ സംവിധാനത്തിൽ വരുന്ന പ്ലേ ഗ്രൗണ്ടില് ഫുട്ബോൾ കൊണ്ടുള്ള പെരുമാറ്റം, അത് തൃശ്ശൂർ വഴി ലോകത്തിന്റെ ഫുട്ബോൾ മാപ്പിൽ ഒരുപാട് ആനന്ദം പ്രദാനം ചെയ്യുന്ന തൃശ്ശൂരിന്റെ വലിയ സംഭാവനയാണ് ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.